ഇന്ന് കെ സുധാകരന്റെ നാവുപിഴ, അതിന്റെ പിന്നാലെ അദ്ദേഹത്തിന്റെ പൊട്ടിത്തെറി എല്ലാം ഇന്നത്തെ വാർത്താ പകൽ കണ്ടു. മാത്രവുമല്ല, സുധാകരന്റെ വാക്കുകൾ എന്നും കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വി എസും അതിനു മുമ്പ് എത്രയോ പേർ ആ നാവിന്റെ മൂർച്ച ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. വിവാദങ്ങളിൽ എത്ര അകപ്പെട്ടിട്ടും വാക്കുകളിൽ മിതത്വം പാലിക്കാൻ കെ സുധാകരൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉയരുമ്പോഴും ചിത്തുകാരന്റെ മകൻ എന്ന പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ കെ സുധാകരൻ എം പി തയ്യാറായിട്ടില്ല. ഈ ദിവസത്തെ സജീവമാക്കി നിർത്തിയ ഒരു വാർത്തയായി ഇത്. ഈ വാർത്ത വിശദമായി നമുക്ക് നോക്കാം. വാർത്തയിലെ വാർത്തയുമായി അനുജ ചേരുകയാണ് കെ സുധാകരനെ കുറിച്ച്. മുഖ്യമന്ത്രിക്കെതിരായ ജാതി അധിക്ഷേപ വിവാദത്തിൽ പൊട്ടിത്തെറിച്ച് കെ സുധാകരൻ എം പി. താൻ കെ പി സി സി അധ്യക്ഷനാകുന്നത് തടയാൻ പാർട്ടിയിൽ ഗൂഢാലോചന എന്നാരോപണം. തന്നെ പിന്തുണച്ച രമേശ് ചെന്നിത്തല പിന്നീട് നിലപാട് മാറ്റി. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെ മറ്റാരോ നിയന്ത്രിക്കുന്നുവെന്നും കെ സുധാകരൻ. കെ സുധാകരന്റെ പരാമർശം കെ പി സി സി അച്ചടക്ക സമിതി പരിശോധിക്കുമെന്ന് താരിഖ് അൻവർ. കെ സുധാകരന്റേത് ഹീനമായ പരാമർശമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. പ്രസ്താവന കോൺഗ്രസിന്റെ സംഘപരിവാർ മനസ്സിന്റെ പ്രതിഫലനമെന്ന് DYFI. മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശത്തെ ന്യായീകരിച്ച കെ സുധാകരൻ എം പി. ഒരാളിന്റെ പിതാവിന്റെ തൊഴിൽ പറയുന്നത് അയാളെ അപമാനിക്കലല്ല എന്ന് കെ സുധാകരൻ. വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലപാടിനോട് യോജിപ്പില്ലെന്ന് രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ പ്രതികരിച്ചു. എന്നാൽ താൻ KPCC അധ്യക്ഷനാകുന്നത് തടയാൻ പാർട്ടിയിൽ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് കെ സുധാകരന്റെ കണ്ടെത്തൽ. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് ഇങ്ങനെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെ മറ്റാരോ നിയന്ത്രിക്കുന്നുവെന്ന് രമേശ് എന്നദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. രമേശ് ചെന്നിത്തല തന്റെ നിലപാട് മാറ്റിയെന്നും കെ സുധാകരൻ ഇന്ന് വൈകുന്നേരം ആഞ്ഞടിച്ചു. വിവാദ പ്രസ്താവനയ്ക്കെതിരെ CPIM രംഗത്ത് വന്നു. വിവാദ പരാമർശത്തിൽ കെ സുധാകരന്റെ വിശദീകരണം ഇങ്ങനെ. ഒരു തൊഴിൽ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ അതിലെന്താണ് അപമാനം? ഒരു നേതാവും CPIM ഒരു നേതാവും പ്രതികരിക്കാത്ത ഒരു കാര്യം. കോൺഗ്രസിന്റെ നേതാവ് ഷാനിമോൾ ഉസ്മാൻ എന്തേ ഇത്ര അസന്തുഷ്ടിയും മനഃപ്രയാസവും എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഷാനിമോൾ ഉസ്മാൻ വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ലെന്നും കെ സുധാകരൻ. എന്നാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ സുധാകരൻ എം പിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും എന്റെ പ്രസംഗങ്ങളിൽ ചെയ്യാറുമില്ല. സുധാകരനോട് ഞാൻ ചോദിച്ചപ്പോൾ എളിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നൊരു വ്യക്തി ആഡംബര സൗകര്യങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുവെന്ന അർത്ഥം വെച്ചിട്ടാണ് പറഞ്ഞതെന്നാണ് എന്നോട് പറഞ്ഞത്. കഴിയുന്ന അത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത്. പരിഷ്കൃത സമൂഹം ഉപയോഗിക്കാത്ത വാക്കുപയോഗിച്ചാണ് കെ സുധാകരൻ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതെന്നും കോൺഗ്രസ് മറുപടി പറയണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ഈ പരിഷ്കൃത കാലത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗപ്പെടുത്തിയത് അപലപിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സമീപനം വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കെ സുധാകരനെതിരെ DYFI രംഗത്തെത്തി. കോൺഗ്രസിന്റെ സംഘപരിവാർ മനസ്സിന്റെ തെളിവാണ് പ്രസ്താവനയെന്നും വിഷം വമിക്കുന്ന ജാതിബോധമാണ് കോൺഗ്രസിനെന്നും DYFI വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കളുടെ വിവാദ പരാമർശങ്ങൾ രാഷ്ട്രീയ കക്ഷികളെ പ്രതിരോധത്തിലാക്കിയ ചരിത്രം മുൻപും കേരളത്തിലുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിവാദ പരാമർശത്തിൽ കെ സുധാകരൻ എം പിക്കെതിരെ സ്വന്തം പാർട്ടിക്കാർ പോലും വിമർശനം ഉന്നയിക്കുന്നത് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. കോൺഗ്രസ് നേതാക്കളുടെ പാണക്കാട് സന്ദർശനത്തെക്കുറിച്ച് വിവാദ പരാമർശം നടത്തിയ CPIM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനെ പാർട്ടി തിരുത്തിയതും തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്നിട്ട് തന്നെയാണ്. രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും വാർത്തയാണ്. പോവാം, പക്ഷേ രാഷ്ട്രീയ സന്ദേശം കൃത്യമാണ്. ഈ മത മൗലികതാവാദ ശക്തികളുമായി, മതാധിഷ്ഠിത രാഷ്ട്രീയ ശക്തികളുമായി ഉള്ള തങ്ങളുടെ കൂട്ടുകെട്ട് വിപുലീകരിക്കുക. മതാധിഷ്ഠിത കക്ഷികളുമായുള്ള കൂട്ടുകെട്ടിനാണ് കോൺഗ്രസ് നേതാക്കൾ പാണക്കാട് സന്ദർശനം നടത്തിയതെന്ന വിവാദ പരാമർശം നടത്തിയ CPIM ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനെ പാർട്ടി തന്നെ തിരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അഭിപ്രായം പറയുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കെ സുധാകരൻ എം പിയുടെ വിവാദ പരാമർശം CPIM വീണുകിട്ടിയ ആയുധമായി. ഈ പരിഷ്കൃത കാലത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗപ്പെടുത്തിയത് അപലപിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സമീപനം വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.
പക്ഷേ സ്വന്തം പാർട്ടിക്കാർ പോലും വിമർശനമുന്നയിച്ചിട്ടും സുധാകരൻ നിലപാട് തിരുത്താൻ തയ്യാറായിട്ടില്ല. സ്വന്തം നാവുപിഴയെ ന്യായീകരിക്കുന്ന സമീപനമാണ് സുധാകരന്റേത്. വിവാദ പരാമർശങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിരോധത്തിലാക്കിയ ചരിത്രം മുമ്പുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണകാലത്ത് രമ്യാ ഹരിദാസിനെതിരായ പരാമർശം ഇടതുമുന്നണിക്ക് ആലത്തൂരിൽ വൻ തിരിച്ചടിയായിരുന്നു. അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലി കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് തിരിച്ചു പറയാൻ കഴിയ പോയിട്ടുണ്ട്. അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാനെ ആക്ഷേപിച്ച മന്ത്രി ജി സുധാകരന്റെ പരാമർശവും തെരഞ്ഞെടുപ്പിൽ CPIM പ്രതിരോധത്തിലാക്കി. പിണറായിയുടെ NK പ്രേമചന്ദ്രനെതിരായ പരനാറി പ്രയോഗവും ബിഷപ്പിനെതിരായ നികൃഷ്ടജീവി പ്രയോഗവും CPIM തിരിച്ചടിയായിരുന്നു. സിന്ധു ജോയ്, ലതിക സുഭാഷ് എന്നിവർക്കെതിരായ VS പരാമർശം വെറും നാവുപിഴയായല്ല ജനങ്ങൾ കണ്ടത്. സുധാകരന്റെ പരാമർശത്തെ ന്യായീകരിക്കുന്ന കോൺഗ്രസുകാരുമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പിതാവിനെതിരായ പിണറായി വിജയന്റെ അധിക്ഷേപ പരാമർശമാണ് ഇക്കൂട്ടർ ഉയർത്തിക്കാട്ടുന്നത്. 24 കൊച്ചി. ചെത്തുകാരന്റെ മകൻ ഹെലികോപ്റ്റർ കയറി നടക്കുന്നു എന്ന രീതിയിൽ സുധാകരൻ നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശം വളരെയേറെ ചർച്ചയിൽപ്പെട്ട വാർത്താപ്പകലാണ് ഇന്നുണ്ടായത്. എന്നു മാത്രവുമല്ല, കെ സുധാകരൻ MP വിമർശിക്കാൻ ഇറങ്ങിയവർക്കെതിരെയെല്ലാം സുധാകരൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അല്പം നിമിഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അനുവദിച്ച അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ നിന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ ശരിയാന്ന് പറഞ്ഞയാള് ഇന്ന് രാവിലെ അത് മാറ്റി പറയാന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു ഉദ്ദേശം എന്താണ് ഉദ്ദേശം എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ പാർട്ടിയുടെ അകത്തൊരു MLA ഉദ്ദേശം എന്താണ്? ഇത് ചൊവ്വാഴ്ച നടന്ന സംഭവമല്ലേ? ചൊവ്വ ബുധൻ ഇന്ന് വ്യാഴം. ഞാൻ ചൊവ്വാഴ്ച രാവിലെ നടത്തിയ ഒരു പ്രസംഗത്തിന് CPMന്റെ നേതൃത്വത്തിൽ നിന്ന് വരുന്ന ഒരു പരാമർശം, ഒരു വിമർശനം ഇന്നല്ലേ? അല്ലാതെ പിന്നെ എന്താ ഞാൻ അതിനകത്ത് എന്താ വിശ്വസിക്കേണ്ടത്? നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ ചേരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കെ സുധാകരന്റെ പ്രസ്താവനയും തുടർന്നുള്ള വിവാദങ്ങളും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഗുഡ് ഈവനിങ് അല്ലമീൻ. അല്ലമീൻ, ഒരുപക്ഷെ കെ സുധാകരന് എത്ര ആലോചിച്ചിട്ടും ഈ നാവുപിഴയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, അദ്ദേഹം പറയുന്നു ഒരു തൊഴിലിനെ കുറിച്ച് പരാമർശിച്ചാൽ അതിൽ എന്താണ് പ്രശ്നമെന്നാണ് അദ്ദേഹം ആലോചിച്ച് അദ്ദേഹത്തിന് മനസ്സിലാകില്ല. ആരെങ്കിലും ഒരു നേതാവ് ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് അദ്ദേഹം ഇന്ന് രാത്രിയിൽ മാധ്യമത്തിനോട് പറഞ്ഞത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നത്? അതായത് കോൺഗ്രസ് ഇന്ദിരാഭവൻ പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ആസ്ഥാനത്ത് ഇതിനെക്കുറിച്ച് വിവാദമായ ചർച്ചകൾ നടക്കുന്നുണ്ടോ? കെ സുധാകരനെ തിരുത്താൻ എന്തെങ്കിലും നീക്കം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുന്നിലുണ്ടോ? മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു, ഞാൻ KPC പ്രസിഡന്റ് പറയുന്നതല്ല കേൾക്കേണ്ടത്, കാരണം അതിലെല്ലാം ചില കുത്തുവാക്കുകൾ ഒളിഞ്ഞു കിടക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ ഉന്നയിച്ച ആരോപണം അതിപ്പോ കോൺഗ്രസിനുള്ളിലെ തന്നെ പടലപ്പിണക്കങ്ങളുടെയും പൊട്ടിത്തെറിയുടെയും ഒരു ആഴം വ്യക്തമാക്കുന്ന തരത്തിലേക്ക് പരിണമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സുധാകരൻ തന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മറ്റ് മുതിർന്ന നേതാക്കളും ACC ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ സുധാകരനെ തിരുത്താൻ പ്രത്യക്ഷമായും പരോക്ഷമായും ശ്രമിക്കുന്നുണ്ടെങ്കിലും പിടികൊടുക്കാതെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ കടന്നാക്രമണം അദ്ദേഹം പാർട്ടിക്കുള്ളിലെ നേതാക്കൾക്കെതിരെ തന്നെ നടത്തുന്ന ഒരു സമീപനമാണ് സുധാകരൻ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ അത് സഹിക്കാനാകാത്ത ആളുകൾ പോലും കോൺഗ്രസിൽ ഉണ്ടോ എന്നുള്ളതാണ് കെ സുധാകരൻ ചോദിക്കുന്നത്. മാത്രമല്ല, താരിഖൻ വർണ്ണ മലയാളം അറിയില്ല, അദ്ദേഹത്തെ ആരൊക്കെയോ കൂടി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു സമീപനമാണ് കെ സുധാകരൻ പറയുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്ന് പറയുമ്പോൾ അത് ജാതീയമായ ഒരു വംശീയമായ ഒരു അധിക്ഷേപമല്ല താൻ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ വിവാദങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നത് താൻ ഇത്തരമൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൽ CPM അല്ല അത്തരമൊരു പ്രതികരണവുമായി ആദ്യം രംഗത്തേക്ക് വരുന്നത്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് അത്തരമൊരു നീക്കം രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ സുധാകരൻ ചോദ്യം ചെയ്യുന്നതും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും. അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ പലപ്പോഴും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തൻ്റെ പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്നു, ആ സ്ഥാനത്തേക്ക് ഏതാണ്ട് താൻ നടന്നെടുക്കുകയും ചെയ്തതാണ്. പക്ഷേ അന്നു മുതൽ പല ആളുകളും തൻ്റെ ഈ സ്ഥാനാരോഹണം തടയുന്നതിനുള്ള ചില കുൽസിത നീക്കങ്ങളും ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമീപകാലത്തും അത്തരത്തിൽ സമാനമായ ചില ആലോചനകൾ പാർട്ടിയിൽ നടന്നിരുന്നു. കെ സുധാകരനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ചില നീക്കങ്ങളാണ്, ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്ന നീക്കങ്ങളാണ് ഇതിനൊക്കെ പിന്നിൽ നിന്നുള്ള ഒരു വിലയിരുത്തലും അത്തരത്തിലുള്ള ഒരു നിലപാടാണ് കെ സുധാകരനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, കൂടുതൽ കടന്നാക്രമണവുമായി പാർട്ടിക്കുള്ളിലെ നേതാക്കൾക്കെതിരെ തന്നെ സുധാകരൻ രംഗത്തേക്ക് വരികയും ചെയ്യുന്നു. താങ്ക് യു അല്ലമീൻ, ആണ് തിരുവനന്തപുരത്ത് നമുക്ക് ഒപ്പം ചേർന്നത്.